ആ വിളിച്ചിരുന്നു. ആ വിളിച്ചിരുന്നു, ഞാനി ഹുസൈൻ അല്ലേ ഇത്? ആ അതെ, ആരാണിത്. ഞാൻ നിങ്ങളെ വീഡിയോ കാണലുണ്ട് സംഭവം അങ്ങനെ. ആ ഇതാരാണ്? ആ ഇത് കാസർഗോഡ് നിന്ന് നവാസ് കരിപ്പൂടി എന്ന് പറയും. കരിപ്പുടി. ആ കരിപ്പൂടി. ആ പറയൂ നവാസ്, എന്താണ് വിശേഷം? പിന്നെ ഞാൻ വിളിച്ചത്, ഞങ്ങൾ ഇത് വിളിച്ചെന്ന് പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങളെ വോയിസ് എല്ലാം ഞാൻ ഇതെല്ലാം കേൾക്കും, വീഡിയോയിൽ കാണലുണ്ടേനു. ആ ഇത് ഭാഷ മനസ്സിലാവുന്നുണ്ടോ? ആ ഒരുവിധം ആ കുഴപ്പമില്ല. ഒരുവിധം. ആ കാസർഗോഡ് ഭാഷ ആയതുകൊണ്ട് ആ കേൾക്കാൻ കാസർഗോഡ് വേണ്ടി. ഭാഷയൊക്കെ നമുക്ക് മനസ്സിലാവുന്നു. ആ ആ പറ അത് ഞാൻ സംസാരിച്ചത്, നിങ്ങൾ കുറേ നിങ്ങളെ ഇതുണ്ടല്ലോ, നിങ്ങൾ എക്സ് മുസ്ലിം ആയിട്ടല്ലേ ഉള്ളത് ഇപ്പോൾ? നിങ്ങൾ എക്സ് മുസ്ലിം ആണോ? ആ ഞാൻ എക്സ് മുസ്ലിം അല്ല. അല്ല. ആ അല്ല അല്ല അപ്പോ അല്ല, ഞാൻ പറയാൻ വിചാരിച്ചു, നിങ്ങൾ ഇത് പറഞ്ഞില്ലേ, ഈ യുദ്ധത്തിൽ പ്രവാചകൻ ഇങ്ങനെ കൊല്ലാം, ഇങ്ങനെ കൊല്ലാനാണ് പ്രേരിപ്പിക്കുന്നത്, അന്യമതസ്ഥർ കൊല്ലണം എന്ന് പറയുന്നു. ആ പക്ഷെ അതില് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് സംഭവം. എന്താണ് തെറ്റിദ്ധാരണ? അതെന്താ പറഞ്ഞെങ്കിൽ അങ്ങനല്ലല്ലോ അത്. അത് അതെങ്ങനെയാ പിന്നെ? അത് യഥാർത്ഥത്തിൽ അങ്ങനെ, അത് അവിടെ പറഞ്ഞൊരു സാഹചര്യം എന്ന് പറഞ്ഞാല് യുദ്ധം ചെയ്ത് ഇങ്ങോട്ട് യുദ്ധം അനിവാര്യം, ഇങ്ങോട്ട് യുദ്ധം ചെയ്താലേ അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് അതിന്റെ ഒരു പോയിന്റ് ആണ് അവിടെ. അത് ആര് പറഞ്ഞു? അതങ്ങനല്ലേ ഉള്ളത്. ഞാൻ അപ്പൊ നിങ്ങൾ പറയും മദ്രസയിൽ പഠിപ്പിച്ചായിരിക്കും, ഞാൻ അതെ. മദ്രസയിൽ ആകെ 6ാം ക്ലാസ് വരെ പഠിച്ചു. അതിന് ആ എന്താ ശേഷം, കുഴപ്പം? അതിന് ശേഷം പുസ്തകം, അതിന് ശേഷമുള്ള നിങ്ങൾ വേറെ ആളോട് വരുന്ന അങ്ങനെയല്ല, നിങ്ങൾ പറഞ്ഞ മദ്രസ പൊട്ടന്മാർ അങ്ങനെ അങ്ങനെ ഇങ്ങനെ പറയും. അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാന് മദ്രസയിൽ പോയതിനേക്കാളും കൂടുതൽ മറ്റേ പിന്നീടുള്ള പുസ്തകം വായിച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. അതായത് ഉസ്താദ് തന്ന അപ്പൊ ഇത് പുസ്തകം കണ്ടില്ല? ഇല്ലല്ലോ, ആ കടയിൽ നിന്ന് വാങ്ങിയിട്ട് അപ്പൊ ഇത് കണ്ടില്ല? പുസ്തകങ്ങൾ ഞാൻ എല്ലാ പുസ്തകം വായിച്ചിരുന്നു. നിങ്ങള് ഞാൻ ഇത് അർത്ഥം പറഞ്ഞത്, നിങ്ങൾ ഈ അപ്പൊ നിങ്ങൾ അർത്ഥം പറഞ്ഞു വരുന്നത് നിങ്ങൾ അങ്ങനെ ഞാൻ ഇസ്ലാം മുഴുവൻ പഠിച്ചുന്നാണോ? മുഴുവനും പഠിച്ചെന്ന്, അത് ആരും പഠിക്കുന്നു, മുഴുവൻ ആരും പഠിക്കുന്നില്ല. ആ നീ അപ്പൊ മുഴുവൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാണാതെ നമ്മള് പോയതായിക്കൂടെ? എന്ത് കാര്യമായാലും ഞാൻ അല്ല ഞാൻ പറയട്ടെ. ചോദിക്കട്ടെ, അല്ല ഞാൻ ഒരു ഉദാഹരണത്തിന് പറയുന്നു, ഞാൻ ഇതാണ് ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു ഒരു സെക്കൻഡ്. ഡോക്ടർ ആയാലും ഒരു എഞ്ചിനീയർ നിങ്ങൾ ആയാലും ഒന്ന് അവർ ഹോൾഡ് ചെയ്യ്, മുഴുവനും പഠിക്കുന്നില്ല. ഒന്ന് ഹോൾഡ് ചെയ്യ്. ആ ആ മുഴുവനും. ആ ഞാൻ ചോദിക്കുന്നത് ആ ആ നിങ്ങൾ നിങ്ങൾ മുഴുവൻ പഠിച്ചിട്ടുണ്ടോ? ഞാൻ മുഴുവനും പഠിച്ചു, ആരും ആരും പഠിക്കുന്നില്ലല്ലോ മുഴുവൻ. അപ്പൊ പിന്നെ ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഞാൻ നിങ്ങൾ ചോദിച്ചത്, ഞാൻ ഉള്ളത് കാണാതെ പോയതായിക്കൂടെ എന്നാ ഞാൻ ചോദിക്കുന്നത്. ഉള്ളത് കാണാതെ പോയതൊന്നുമില്ല, അതൊന്നും അങ്ങനെ ആ അപ്പൊ അങ്ങനെ അതെങ്ങനെ അല്ല രണ്ടും കൂടി അങ്ങനെ അല്ല. ശരിയാവുക? ആ അങ്ങനല്ലല്ലോ, നിങ്ങൾ ഒരാള് മുഴുവൻ ഞാൻ പഠിച്ചാലല്ലേ പറയട്ടെ, ഇത് ഇതിനകത്ത് ഇല്ല എന്ന് പറയാൻ പറ്റുള്ളൂ? അങ്ങനല്ല, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ യുക്തിവാദി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ആ തോന്നുന്നത്, ആ അല്ലേ രീതിയിൽ അതെങ്ങനെ തോന്നുന്നത്. ശരിയാവുക? ഇപ്പൊ ആ മുഹമ്മദ് നബി ബലാത്സംഗത്തിന് പ്രോത്സാഹനം കൊടുക്കുന്നു, ബലാത്സംഗത്തിന് കൂട്ട് നിൽക്കുന്നു, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് അത് എവിടെ എവിടെയാണ് അത് നിങ്ങൾ എവിടെയാണ് കണ്ടിട്ടില്ലേ? ഇല്ല ഇല്ല ഇല്ല, അങ്ങനത്തെ ഒരു സംഭവം ബലാത്സംഗത്തിന് കൂട്ട് അങ്ങനത്തെ ഒരു നിൽക്കുന്നത് സംഭവം ഒരു ഇല്ല ആൾ എന്ന് നിങ്ങൾ ഇല്ല. എങ്ങനെയാ പറയുന്നത്? അത് നിങ്ങൾ വായിക്കുന്നത്, നിങ്ങൾ എക്സ് മുസ്ലിം ആയിട്ടുള്ള ആൾക്കാർ ഏയ് കുറെ എന്നാ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് ഞാൻ ആ എഴുതിയത് ഒന്ന് അതേപോലെ വായിക്കാം, എന്നിട്ട് നിങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു തരുമോ? നിങ്ങളങ്ങനെ ഏ ഞാൻ ഞാൻ ഹദീസ് ചോദിക്കട്ടെ, വായിക്കാം, നിങ്ങളപ്പോ എനിക്കൊന്ന് പറഞ്ഞു ഞാൻ തരുമോ? ചോദിക്കട്ടെ, വേർഡ് ബൈ വേർഡ് ഒന്ന് പറഞ്ഞു തന്നാൽ മതി. നിങ്ങൾ ഹദീസ് ഞാൻ ചോദിക്കട്ടെ. അല്ല ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ നിങ്ങൾ ഉത്തരം പറയൂ. നിങ്ങൾ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ വിശ്വാസിയാണല്ലോ, ഒരേ ഹദീസ് ഞാനും വായിക്കാം നിങ്ങളും വായിക്കാം. ഞാൻ വിശ്വാസിയാണ്, ഞാൻ ഒരു അതാ കാര്യം ഞാൻ പറയുന്നു, പറഞ്ഞു. അപ്പോ നിങ്ങൾ കേക്ക് കേക്ക് നിങ്ങൾ അല്ല ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് പറഞ്ഞ ശരിയാവില്ല, അല്ല ഞങ്ങൾക്ക് നിങ്ങൾ ഒറ്റ നോൺ ടേക്കിൽ സ്റ്റോപ്പ് ആയിട്ട് പറഞ്ഞ തീർക്കണം, ശരിയാവില്ല. ഞങ്ങൾക്ക് ഒറ്റ ടേക്കിൽ തീർക്കണം എന്നുള്ള ആഗ്രഹം. ഒറ്റ ടേക്ക് നമുക്ക് തീർക്കാന്നേ, അതുകൊണ്ടുതന്നെ ഞാൻ ചോദിക്കുന്നത്. ഒരേ ഹദീസ്, നിങ്ങൾ പറഞ്ഞു. ആ ഒരേ പറഞ്ഞു. ഹദീസ് ആ ഞാനും വായിക്കുന്നു നിങ്ങളും വായിക്കുന്നു. ആ ആ ഓക്കെ, എന്നിട്ട് നമുക്ക് തീരുമാനമാക്കാം. ആ നിങ്ങൾ നിങ്ങൾ പറഞ്ഞു. പറയുന്നത് ആ ഹദീസ് ഞാൻ വായിക്കുന്നുണ്ടല്ലോ കുഴപ്പമാണെന്നല്ലേ, ആ അപ്പോ നിങ്ങളും വായിക്കാം ഞാനും വായിക്കാം, എങ്ങനെ ആ ഉണ്ടാവും? നിങ്ങളില്ല, നിങ്ങൾ വായിക്കുന്ന എങ്ങനെ അതേ ഉണ്ടാവും ഹദീസ് അല്ല, ഞാൻ എങ്ങനെ ഉണ്ടാവും വായിക്കുന്ന അതേ ഹദീസ് നിങ്ങൾ കൊണ്ടുവരാൻ പറ്റും നിങ്ങൾക്ക്? എങ്ങനെ ഉണ്ടാവും? അത് നിങ്ങൾ നിങ്ങൾ റെഡിയാണോ? വായിക്കും, നിങ്ങൾ വായിക്കുന്നതില്ലേ, നിങ്ങൾ നിങ്ങൾ വായിക്കുന്നതല്ലേ, റെഡിയാണോ? നിങ്ങൾക്ക് എക്സ് മുസ്ലിം ആയിട്ടുള്ള ആൾക്കാർ അതാ പറഞ്ഞേ, നിങ്ങൾക്ക് തരുന്ന ഒരു ഹദീസ് പുസ്തകം നിങ്ങൾ വായിക്കും. ഒരാൾ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഒരാളെ ഒരു ഒരു ലഹരിന്റെ അടിമേല് പോകുന്ന ആൾക്കാരെ ആ ലഹരിന്റെ ഇത് കാണുമ്പോൾ അട്രാക്ഷൻ ആയിട്ട് അങ്ങോട്ട് പോകുന്നതാണ്, അല്ലാതെ ഒറ്റയടിക്ക് ആരും ലഹരിന്റെ അടിമയായി പോകുന്നില്ലല്ലോ. ഇസ്ലാം ലഹരിയാണോ? ഇസ്ലാം ലഹരി എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്, പിന്നെ ഒന്ന് ഒന്ന് ലഹരിയല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഞാൻ നിങ്ങൾ അതാ ചോദിച്ചത്, അത് ഇസ്ലാം ലഹരിയാണെന്നാണോ അല്ല ഉദ്ദേശിച്ചത്? അല്ല ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ജനം ടിവിയിലുള്ള ചർച്ച ആക്കുന്നല്ലോ, അങ്ങനെയല്ല, നിങ്ങൾ ഒരു മതവിശ്വാസം അല്ലാത്ത നിങ്ങൾ ഒരു 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 ഇതാ നിരീശ്വരവാദത്തിലും ആളല്ലേ നിങ്ങൾ? അതിന് അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് ജനം ടിവിയിൽ സംസാരിക്കും? ജനം ടിവിയിലുള്ള അതിലുള്ള ആൾക്കാരൊക്കെ ഒരു 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 സംസ്കാരത്തിന്റെ
ഹിന്ദു മതം എന്ന് പറയാൻ പറ്റില്ല, ഒരു സംസ്കാരമാണ്. ആ നിങ്ങൾ ഒരു ഇംഗ്ലീഷ് സംസ്കാരത്തിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടോ? ഇംഗ്ലീഷ് പഠിച്ചാൽ ഞാൻ എല്ലാ ഒരാൾക്ക് പഠിക്കാം, എല്ലാ ഒരാൾ പഠിക്കുന്നുണ്ടെങ്കിൽ പിന്നെന്താവും? അല്ല, നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവോ? ഇല്ലെങ്കിൽ ഞാൻ ഹദീസ് ഇംഗ്ലീഷ് വായിക്കണം മലയാളത്തിൽ വായിക്കണം എന്നറിയാൻ വേണ്ടിയിട്ടാ. മലയാളത്തിലോട്ട് ഇംഗ്ലീഷ് അങ്ങനെ വലിയ അറിയില്ല. എന്നാൽ തൽക്കാലം നമുക്ക് ഇംഗ്ലീഷ് വായിക്കാം. ഞാൻ ഈ പറയണത് നിങ്ങളൊന്ന് അർത്ഥം പറഞ്ഞതാ. ഓക്കെ, ഒരു ഹദീസാണ്. ഓക്കെ, സഹീഹ് മുസ്ലിം, സഹീഹ് മുസ്ലിം 1438. ഓക്കെ, 14:38 വേണേ അവിടെ എടുത്തോ. അബു സയിദ്, ഡിഡ് യു ഹിയർ അള്ളാഹ്സ് മെസ്സഞ്ചർ മെൻഷനിങ് അൽ അസൽ? എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ പറയൂ. ഓ, നിങ്ങൾ പറയൂ. ആ അൽ അസൽ എന്ന് പറയുന്ന സാധനം, കോയിറ്റസ് ഇന്റർപ്റ്റസ് എന്ന് പറയും, അസൽ ചെയ്യുക എന്ന് പറയും, അതിനെ കുറിച്ച് അള്ളാഹുവിന്റെ മെസ്സഞ്ചർ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതാണ് ചോദിക്കണേ. അപ്പോ ഉത്തരം പറയാണ്, ഹി സെഡ് യെസ്. എന്നിട്ട് പറഞ്ഞു ആൻഡ് ആഡഡ്, ഒരു സംഭവം പുള്ളി വിവരിക്കുകയാണ്. ഓക്കെ, വായിക്കാം. വി വെന്റ് ഔട്ട് വിത്ത് അള്ളാഹ്സ് മെസ്സഞ്ചർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓൺ ദ എക്സ്പെഡീഷൻ ടു ദ ബനു മുസ്തലിഖ്. ബനു മുസ്തലിഖ് എന്ന് പറയുന്ന ആ പ്രദേശത്തേക്ക് ഒരു കൊള്ള ഞങ്ങൾ നടത്തി. ഓക്കെ, നിങ്ങൾ യുദ്ധം എന്ന് പറയും, ഞാൻ കൊള്ള എന്ന് പറയും. ഓക്കെ, ആൻഡ് ടുക്ക് ക്യാപ്റ്റീവ് സം എക്സലന്റ് അറബിക് വിമൻ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്നും എക്സലന്റ് ആയിട്ടുള്ള, ഉഗ്രൻ ആയിട്ടുള്ള അറബി പെണ്ണുങ്ങളെ പിടിച്ചു, ക്യാപ്റ്റീവ് ആക്കി പിടിച്ചു. ഇപ്പൊ ഹമാസ് നമ്മൾ ഇസ്രായേലിൽ നിന്ന് പെണ്ണുങ്ങളെ പിടിച്ചോണ്ട് പോയ പോലെ. ഓക്കെ, ആൻഡ് വി ഡിസൈഡ് ദം, അവരിൽ ഞങ്ങൾക്ക് ആശ ജനിച്ചു. ഫോർ വി വേർ സഫറിങ് ഫ്രം ദ ആബ്സെൻസ് ഓഫ് അവർ വൈഫ്സ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ആ ഭാര്യമാർ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും ഞങ്ങൾ കുറെ നാളുകളായിട്ട് വിട്ടു നിൽക്കുകയാണ്. കാരണം ഈ ബനു മുസ്തലിഖ് കൊള്ളയ്ക്ക് പുറപ്പെട്ടപ്പോൾ കുറെ നാളായി ഭാര്യമാരെ കാണാറില്ല. അപ്പോൾ അവർക്ക് പൂശാൻ മുട്ടി എന്ന്. വി ഓൾസോ ഡിസൈഡ് റാൻസം ഫോർ ദം. അത് മാത്രമല്ല, ഇവരെ നമ്മൾക്ക് പൂശാൻ മുട്ടിയ അതേ സമയം തന്നെ ഇവരെ വിറ്റ് കിട്ടുന്ന കാശിന് വേണ്ടിയിട്ടും ഞങ്ങൾക്ക് ആശയുണ്ട്, അടിമച്ചന്തയിൽ കൊണ്ടുപോയിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ കാര്യം മനസ്സിലാക്കണം, ഈ പെണ്ണുങ്ങൾ നിലവിൽ അടിമകളല്ല, അവർ സ്വതന്ത്ര സ്ത്രീകളായിരുന്നു. ബനു മുസലിഖ് ഗോത്രത്തിൽ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സ്വതന്ത്ര സ്ത്രീകളാണ്, അവരെയാണ് പിടിച്ചിട്ട് ഇപ്പോൾ അടിമയാക്കാൻ പോകുന്നത്. ഓക്കെ, സോ വി ഡിസൈഡ് ടു ഹാവ് സെക്ഷൽ ഇന്റർകോഴ്സ് വിത്ത് ദം ബട്ട് ബൈ ഒബ്സർവിങ് അസൽ. അതുകൊണ്ട് ഞങ്ങൾ ഇവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ, അവരെ ഞങ്ങൾ ബലാത്സംഗം ചെയ്യാൻ തീരുമാനിച്ചു. എന്താണ് ബൈ ഒബ്സർവിങ് അസൽ, അതായത് കോയിറ്റസ് ഇന്ററപ്റ്റസ് അല്ലെങ്കിൽ അസൽ എന്ന് പറയുന്ന സാധനം സ്വീകരിച്ചുകൊണ്ട് അവരുമായി അവരെ റേപ്പ് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആ, അപ്പൊ എന്താണ് ഈ അസൽ അറിയോ? കേട്ടിട്ടുണ്ടോ? ഓ, അസൽ ചെയ്യുക എന്ന് പറഞ്ഞ എന്താ? അസൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിവിടെ ഉണ്ട്, ബ്രാക്കറ്റിൽ ഹദീസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വിഡ്രോയിങ് ദ പീനിസ് ബിഫോർ എമിഷൻ ഓഫ് സിമൻ ടു അവോയ്ഡ് കൺസെപ്ഷൻ ഓർ പ്രഗ്നൻസി. അതായത് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ശുക്ലം പുറത്തു പോകുന്നതിന് മുന്നേ നിങ്ങളുടെ സാമാനം പുറത്ത് വലിച്ചെടുക്കുക, ഇതാണ് അസൽ ചെയ്യുക എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം. ഇത് ചെയ്യാൻ പറ്റുമെന്നാണ് കേട്ടോ ചോദിക്കണേ, അല്ലാതെ അവരെ ബലാത്സംഗം ചെയ്യാൻ പറ്റുമെന്നോ അവരെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചോട്ടെ എന്നൊന്നും അല്ല കേട്ടോ സംശയം, ഓർക്കണം. ബാക്കി ബട്ട് വി സെഡ് വി വേർ ഡൂയിങ് എൻ ആക്ട് വെറാസ് അള്ളാഹ്സ് മെസ്സഞ്ചർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസ് എമംഗ്സ്റ്റ് അസ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോവാണ്, അസൽ ചെയ്യാൻ പോവാണ്, അതേസമയം തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മുടെ കൂടെ ഉണ്ട്, അപ്പൊ എന്തുകൊണ്ട് ഇത് പുള്ളി ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്തുകൂടാ എന്ന് അവർ ചോദിക്കുകയാണ്. വൈ നോട്ട് ആസ്ക് ഹിം? സോ വി ആസ്ക്ഡ് അള്ളാഹ്സ് മെസ്സഞ്ചർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ അടുത്തേക്ക് ചെന്നു, എന്നിട്ട് ഞങ്ങൾ ചോദിച്ചു. ആൻഡ് ഹി സെഡ്, അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇറ്റ് ഡസ് നോട്ട് മാറ്റർ ഇഫ് യു ഡു ഇറ്റ് ഓർ നോട്ട് ഡു ഇറ്റ്, ഫോർ എവറി സോൾ ദാറ്റ് ഈസ് ടു ബി ബോൺ അപ് ടു ദ ഡേ ഓഫ് റിസറക്ഷൻ വിൽ ബി ബോൺ. എന്താ പ്രവാചകൻ പറഞ്ഞത്? എന്താ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. എന്താ പറഞ്ഞത്?
അല്ല അതിന്റെ അർത്ഥം വലിയ അറിയില്ല, അതാണ് നമ്മൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇങ്ങനെ ഇത് ചെയ്തോട്ടെ, ഈ അറബി പെണ്ണുങ്ങളെ ഞങ്ങൾ പൂശിക്കോട്ടെ എന്ന്. ഇത് മനസ്സിലായി, എന്റെ ഉള്ളടക്കം മനസ്സിലായി സംഭവം. അത് സംഭവം എന്താ, നിങ്ങൾ പറയുന്നത് സക്സസ്ഫുള്ളായിട്ടുള്ള ഇത് ഇപ്പോ വീട്ടിലെ പെണ്ണുങ്ങളെ വിട്ട് നിൽക്കുന്നതുകൊണ്ട് അവർക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് അവർ ചെയ്തു എന്നല്ലേ നിങ്ങൾ പറയുന്നത്? ചെയ്തു. അപ്പോ പ്രവാചകനോട് അത് ഇങ്ങനെ അസല് ചെയ്യണമെന്നാണ് ചോദിച്ചത്. ആ അത് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ പറയുന്നത്. അപ്പോ അപ്പൊ പ്രവാചകൻ എന്താ മറുപടി കൊടുത്തത്? നിങ്ങളെ പോലത്തെ കുറെ ആൾക്കാർ പറയുന്നത് ഞാൻ ഇത് കേട്ടിട്ടുണ്ട്. എന്നെ പോലത്തെ കുറെ ആളാണ് സഹീ മുസ്ലിം. അപ്പൊ എന്നെ പോലത്തെ ആളാണെന്നാണോ പറയുന്നത്? മുസ്ലിം ഈ ഹദീസ് എഴുതിയ ആള്. മുസ്ലിമിന്റെ അങ്ങനത്തെ അപ്പൊ പ്രവാചകൻ കൊടുത്ത മറുപടിയും കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം. അപ്പൊ പ്രവാചകൻ കൊടുത്ത മറുപടി, നിങ്ങൾ വെറുതെ ഇതിനെ കുറിച്ച് ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കണ്ട കൂട്ടരെ. നിങ്ങള് ഇപ്പോ അസല് ചെയ്താലും ചെയ്തില്ലെങ്കിലും ലോകാവസാനം വരെ ജനിക്കാനുള്ള കുട്ടികൾ ജനിച്ചിരിക്കും. നിങ്ങൾ അതിനെ കുറിച്ച് വെറുതെ ബേജാറാകാണ്ട് പോയി സമാധാനമായിട്ട് പൂശനട എന്നാണ് പടച്ചോന്റെ പ്രവാചകൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പൂശാൻ പ്രചോദനം കൊടുക്കുന്ന, ബലാത്സംഗത്തിന് കൂട്ടു നിൽക്കുന്ന ഒരു പ്രവാചകനെയാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഈ ഹദീസ് ഇപ്പം ഞാനിവിടെ അതിൻ്റെ ഒറിജിനലും വായിച്ചു, അതിൻ്റെ വിശദീകരണവും വായിച്ചു. ഇതിപ്പോ എക്സ് മുസ്ലിം വായിച്ചാലും താങ്കളെ പോലുള്ള വിശ്വാസി വായിച്ചാലും ഇതിൽ എന്താ വ്യത്യാസം? ഇത് ശരിയാണോ തെറ്റാണോ? ഇതൊന്ന് പറഞ്ഞാട്ടെ. ഇത് എനിക്ക് ശരിയെന്ന് തോന്നുന്നില്ല, എന്റെ ശരിയാണെന്ന് തോന്നുന്നില്ല. അപ്പൊ പ്രവാചകൻ പ്രവർത്തിച്ചത് ശരിയല്ല. അല്ല, പ്രവാചകൻ പ്രവർത്തിച്ച ശരിയെന്നല്ല, നിങ്ങൾ ഈ പറഞ്ഞ വാക്കുകൾ അത് ശരിയെന്ന് എന്റെ യുക്തിക്ക് തോന്നുന്നില്ല. ഞാൻ അതെന്താ തോന്നാത്തത്? ഞാൻ വായിച്ചത് അങ്ങനെയല്ല. നിങ്ങൾ എങ്ങനെയാ വായിച്ചത്? ഇനിയൊന്ന് വായിച്ചു തന്നാട്ടെ. ഞാൻ വായിച്ചത് അങ്ങനെ അല്ലേ. വായിച്ചത് നിങ്ങൾ ഇനി എങ്ങനെ വേറെ എങ്ങനെയാ വായിക്കല്? നിങ്ങൾ അതൊന്നും ഇനി നിങ്ങൾക്ക് അറിയോ, ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ ഹദീസ് മുസ്ലിങ്ങൾ എന്തിനാ ഉപയോഗിക്കണെന്ന് അറിയോ? ഇസ്ലാമിന് പറയുന്നുണ്ട് മുസ്ലിങ്ങൾ ഈ ഹദീസ് എന്തിനാ ഉപയോഗിക്കണെന്ന് അറിയോ? എന്തിനാ ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ടോ? മുസ്ലിങ്ങൾ ഇത് ഉപയോഗിക്കുന്നത്, ഇസ്ലാമിൽ കോൺട്രാസെപ്ഷൻ ഉപയോഗിക്കാൻ പാടുണ്ടോ ഇല്ലയെന്ന് ചോദിക്കുമ്പോ പാടുണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഹദീസാണിത്. അപ്പൊ അതായത് മുഹമ്മദ് നബിയും കൂട്ടരും ബലാത്സംഗം ചെയ്യുന്ന സമയത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടാണ് കോൺട്രാസെപ്ഷൻ ചെയ്യാം എന്നുള്ളതിന് തെളിവായിട്ട് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത്. എങ്ങനെയുണ്ട്? ഇതാണ് ഇസ്ലാം. ഇതിനോട് താങ്കൾക്ക് യോജിപ്പുണ്ടോ ഇല്ലേ? എന്താണ് നിങ്ങൾ ഈ പറഞ്ഞേ? ഈ പറഞ്ഞ കാര്യത്തോട് താങ്കൾക്ക് യോജിപ്പുണ്ടോ ഇല്ലേ? ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ ഈ കാര്യത്തിനോട് യോജിപ്പില്ല. ഇതിപ്പോ പടച്ചോന്റെ പ്രവാചകൻ ബലാത്സംഗത്തിന് കൂട്ടു നിൽക്കുന്ന കാഴ്ചയാണോ നിങ്ങൾ ഇവിടെ കണ്ടത്? ബലാത്സംഗത്തിന് കൂട്ടു നിൽക്കുന്ന പ്രവാചകനെയാണോ നിങ്ങൾ ഇവിടെ കണ്ടത്? ഇപ്പോ അത് നിങ്ങൾ പറയുന്നല്ലേ. ഞാൻ പറയുന്നതാണോ ഇത്? ഇപ്പൊ ഇവിടെ എന്താ കണ്ടത്? ബനു മുസ്തലിക കൊള്ളയ്ക്ക് പുറപ്പെടുന്നു, അവിടെ ഉള്ള അറബി പെണ്ണുങ്ങളെ അവർക്ക് പൂശാൻ മുട്ടുന്നു. അപ്പൊ അത് പൂശുന്ന സമയത്ത് അസല് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങള് കളഞ്ഞോ, ജനിക്കാനുള്ള ഒരു കല്ലിലും ജനിക്കും എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുന്ന പ്രവാചകൻ നിങ്ങൾ പൂശരുത് എന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ. ഓക്കെ, പൂശരുത്, നിങ്ങൾ പോയി പൂശിക്കോ എന്ന് പറയുന്ന പ്രവാചകൻ ബലാത്സംഗത്തിന് കൂട്ടു നിൽക്കാണോ കൂട്ടു നിൽക്കാതിരിക്കുകയാണോ ചെയ്തത്? നിങ്ങൾ ഇതിന് ക്ലിയർ ആയിട്ട് ഉത്തരം പറയും. നിങ്ങൾ ഉത്തരം പറയുന്നത് മുങ്ങി എങ്ങനെ ശരിയാവുക? ഇതാണ് നിങ്ങളുടെ സത്യസന്ധത ഇല്ലായ്മ എന്ന് പറയുന്നത്. ഒരു ഒരു പ്ലെയിൻ ആയിട്ടുള്ള കാര്യം നിങ്ങൾ മുന്നെടുത്ത് വച്ച് ചോദിച്ചു കഴിയുമ്പോ നിങ്ങൾ ഉത്തരം പറയാതെ മുങ്ങിയാൽ എങ്ങനെ ശരിയാവുക? ഇത് പറയാൻ എന്താ പാട്? അങ്ങനല്ല, ഞാൻ ഒന്ന് പറയട്ട. ഇത് പറയാൻ എന്താ പാട്? നിങ്ങൾ പറഞ്ഞ സംഗതി ഇനി ഞാൻ ഒന്നുകൂടി ചോദിച്ചേക്കാം, ഒന്നുകൂടി ചോദിക്കാം. ഇതിപ്പോ ഇതിപ്പം പ്രവാചകനൊക്കെ ആയതുകൊണ്ടാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? ഇതിപ്പോ സംഘികളാണ് ചെയ്യാൻ പറഞ്ഞെന്ന് വിചാരിക്കാം. അപ്പൊ അത് എങ്ങനെ ഉണ്ടാവും? അത് ബലാത്സംഗമാണോ? അല്ലേ, സംഘികളാണ് പറയുന്നുണ്ടെങ്കിൽ അത് ബലാത്സംഗമാണ്. അല്ല, അവര് പിന്നെ അങ്ങനെ അങ്ങനെയല്ലേ പറയൂ? അതെ, അവര് പറയുമ്പോ അത് ബലാത്സംഗമാണ്. ആൾക്കാർ ഇങ്ങനെ പറയുന്നതിന് കേട്ടുനിന്ന് അത് ചോറിയും കുത്തി അത് കേട്ടു, അത് ബലാത്സംഗമാണോ? അത് പറഞ്ഞാൽ പറയുന്നല്ലോ, അത് ബലാത്സംഗമാണോ? റേപ്പാണോ അത്? അത് അതിനപ്പല്ല, റേപ്പാണ്. അല്ല അല്ല, അത് റേപ്പല്ല, ബലാത്സംഗം അല്ല സംഘി ചെയ്താലും. ഇപ്പൊ നമ്മൾ ഈ വായിച്ച സാധനം മുഹമ്മദ് നബിക്ക് പകരം സംഘിയാണ് ചെയ്തതെന്ന് വിചാരിക്ക. സംഘികൾ കുറെ മുസ്ലിങ്ങളെ പിടിക്കുന്നു, എന്നിട്ട് അവർ ഇതേപോലെ ശുക്ലമകത്ത് കളയാതെ വളരെ സൂക്ഷിച്ച് ഇങ്ങനെ പൂശുന്നു മുസ്ലിം പെണ്ണുങ്ങളെ. അതെ, അത് ചെയ്യുന്നത് സത്യമാണ് എന്നുണ്ടെങ്കിൽ അത് ബലാത്സംഗമാണോ എന്ന് ഞാൻ ചോദിക്കണം. സത്യം തന്നെയാണ് നിങ്ങൾ കൂട്ടുന്നു. നമ്മളെ കണ്ണുക്ക് അങ്ങനെ ചെയ്തിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സത്യം ഒന്നും വിശ്വസിക്കില്ല. അതെ, അത് ബലാത്സംഗമാണോ ഞാൻ ചോദിക്കണേ. കാണാതെ നമ്മൾ അങ്ങനെ സത്യം എന്ന് പറയാൻ പറ്റുമോ? അത് ബലാത്സംഗമാണോന്നാ ഞാൻ ചോദിക്കുന്നത്.
അങ്ങനെ ചെയ്തിട്ടുണ്ട്, ബലാത്സംഗം ബലാത്സംഗം തന്നെ. അപ്പൊ സംഘി അല്ലേ? ഈ സാധനം ചെയ്ത ബലാത്സംഗമാണ്, മുഹമ്മദ് അത് നബി അത് ചെയ്താൽ ചെയ്തിട്ടുണ്ട്. ഹലാൽ ബലാത്സംഗമാണ്. മോനാൾ ഊഹാഭോഗത്തിൽ, കൊല്ലാലോ, അത് ഊഹാഭോഗത്തിൽ നമ്മൾ മോനാൾ ചെയ്യുന്നത് കൊല്ലാലോ. അല്ല, ഊഹാഭോഗത്തിൽ എന്റെ പൊന്നാർ മോനെ, ഇതൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടാണ് ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. ഓക്കെ, അങ്ങനല്ല, ഞാൻ ഒരു കാര്യം ഇതൊക്കെ പറയട്ടെ, ഞാൻ ഒരു ഉപ്പും കാര്യം കുറെ പറയട്ടെ. കൊളം കണ്ടതാ. അല്ല, ഞാനും അങ്ങനെ, ഞാൻ അത്യാവശ്യം ഈ എഴുത്തും കാര്യങ്ങളും അതെ, അത് നിങ്ങൾ മനസ്സിലായി. അതായത് ഒരേ കാര്യം, മുഹമ്മദ് നബി ചെയ്യുമ്പോൾ അത് ബലാത്സംഗമല്ല, സംഘി ചെയ്യുമ്പോൾ അത് ബലാത്സംഗമാണ് എന്ന് പറയുന്ന ഈ ഇരട്ടത്താപ്പ്, ഇതാണ് നമ്മൾ പറയുന്ന മദ്രസ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പറ ഇത് സംഘി ചെയ്തപ്പോ ഇത് ബലാത്സംഗം എന്ന് നിങ്ങൾ പറയുന്ന സംഗതി, എന്തുകൊണ്ടാണ് മുഹമ്മദ് നബി അത് ചെയ്യുമ്പോൾ അത് ബലാത്സംഗം അല്ല എന്ന് നിങ്ങൾ പറയുന്നത്? അല്ല, നിങ്ങൾ സംഘീനെ കൂട്ടുന്നതിനില് അത് നിങ്ങളല്ലേ തുടക്കം മുതൽ സംഘി സംഘി എന്ന് പറഞ്ഞോണ്ടിരിക്കണത്. ഞാൻ എന്താ ജനം ടി വി പോയി എന്നൊക്കെ പറഞ്ഞു, ജനം ടി വി ഞാൻ പോകും, അതിന്റെ സൗകര്യമാണ്. മീഡിയ വൺ വിളിച്ചാലും ഞാൻ പോകും, അവര് വിളിക്കാതെ തന്നെ ഞാൻ എന്ത് ചെയ്യും? മീഡിയ വണ്ടി പോകുന്നില്ല, അവര് വിളിക്കാതെ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് പറയാനില്ലല്ലോ, ഇതെന്ത് പറയാനില്ലല്ലേ? മീഡിയ വൺ വിളിക്കട്ടെന്നേ, വിളിച്ചാൽ ഞാൻ പോകുന്നേ, അവര് വിളിക്കാതെ തന്നെ ഞാൻ എന്ത് ചെയ്യും? അവര് വിളിക്കുന്നത് കൊണ്ട് നിങ്ങൾ ആവശ്യമുണ്ട് അവർക്ക്. അപ്പൊ മീഡിയ വൺ വിളിക്കൂല, നമ്മൾ ആവശ്യമില്ല, അവരുടെ ട്രൗസർ കീറും, അതാണ്. തീവ്രവാദം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ വിളിക്കുന്നോടത്ത് ഞാൻ പോവും, അതിന് താങ്കൾ ആരാണ് അത് ചോദ്യം ചെയ്യാൻ? ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന മീഡിയ മീഡിയ സ്ഥാപനങ്ങളാണ്. അത് എവിടെ വിളിച്ചാലും നമ്മൾ പോവും, മീഡിയ വൺ വിളിച്ചാലും നമ്മൾ പോവും, അവര് വിളിക്കാതെ തന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഓ, നിങ്ങൾ പോവാത്തോണ്ട്, അവർക്ക് ആവശ്യം പോവാത്തോണ്ടല്ല, അവര് വിളിക്കാത്തോണ്ടാണ്. വിളിക്കട്ടെന്നേ, വിളിച്ചാൽ ഞാൻ പോവല്ലോ. നിങ്ങൾ അവർക്ക് ആവശ്യമില്ല, അവർക്ക് നിങ്ങളെ ആവശ്യമില്ല. അപ്പൊ ആവശ്യമുള്ളവർ വിളിക്കണോടത്ത് പോകുന്നേ, അതിനെന്താ പ്രശ്നം? അതെ, പ്രശ്നമല്ല. നിങ്ങളെ ഒരു നിങ്ങളെ നിങ്ങളെ ഒരു ആ ഒരു നിങ്ങൾ യോജിച്ചതല്ല ഞാൻ പറയുന്നത്. അത് ഞാൻ തീരുമാനിച്ചോളാം ഇവിടെ എവിടെ പോകണം എന്നുള്ളത്. നമ്മൾ എന്താ പറയണെന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കുക. അങ്ങനല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു മതവിശ്വാസം ആയ ഒരുത്തര് ഒരു മതവിശ്വാസം അല്ലാത്ത ഒരാളടുത്ത് പോയിട്ട് നമ്മൾ അവരെ അവർക്ക് പ്രോത്സാഹിപ്പിച്ച് സംസാരിക്കില്ലല്ലോ. അതെന്താ സംസാരിക്കാത്ത? കാഫറുകളൊക്കെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്നുള്ളതുകൊണ്ടാണോ? എവിടെ എവിടെ പറഞ്ഞിട്ടുണ്ട്? അല്ല, നിങ്ങൾ എന്തുകൊണ്ടാ പോവാത്തെ? എവിടെ പറഞ്ഞിന് കാഫറിന്റെ അടുത്ത് പോവാത്ത? എന്താ, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഞാൻ ഒന്ന് നിങ്ങളോട് ഒന്ന് ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യമല്ല, ഒരു സംഭവം. നിങ്ങൾ ഈ മണി ചെയിൻ എന്ന് പറയുന്ന സംഭവം കണ്ടിട്ടുണ്ടോ? എന്താണ് മണി ചെയിൻ? മണി ചെയിൻ മണി ചെയിൻ ആ, ഈ ആളെ ചേർത്തിട്ട് പൈസ വാങ്ങിയിട്ട് ഇന്ന സാധനം പ്രൊഡക്റ്റ് കൊടുത്തിട്ട് ഇന്ന ആളെ ചേർന്ന് ഇടതും വലുതും ആളെ ചേർക്കാൻ, ലെഫ്റ്റും റൈറ്റ് ആളെ ചേർക്കാനുള്ള ഒരു പരിപാടി. അതില് നമുക്ക് നമ്മളോട് അവർ അവിടെ നിന്ന് പറയും, ഇത് HR ഓ, ഇത് അതായത് ഇത് ഇതാണ് മാനേജറാണ്, അത് ഇതാണെന്ന് പറയും. പക്ഷെ നമ്മളെ ഇതില് ചേർന്ന് കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ല, വട്ടപ്പൂജ്യം. അതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അതാണ് നിങ്ങളുടെ അവസ്ഥ, അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആദ്യം പറയും അത് ഇത് എന്നെല്ലാം പറയും. ആൾക്കാർ നിങ്ങളിൽ ഇപ്പൊ നിങ്ങളിൽ കുറെ ആൾക്കാർ വരുന്നുണ്ട്, ഇല്ലാന്നും പറയുന്നില്ല. ആ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എക്സ് മുസ്ലിങ്ങൾ വളരുന്നുണ്ടോ? എക്സ് മുസ്ലിം വളരുന്നുണ്ടോ ഇല്ലോ എന്നല്ല, അത് നിങ്ങളാണ് നോക്കണം. അതായത് നിങ്ങളെ കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ മതം വിട്ടാ? എന്റെ കൂട്ടുകാരും മതം വിട്ടതെന്ന് എനിക്കറിയില്ല. എന്താ പരിചയത്തിലുള്ള ആരും വിട്ടിട്ടൊന്നുമില്ല. പിന്നെന്താ പ്രശ്നം? ആളുകൾ അവർക്ക് ഇഷ്ടമുള്ളത് തീരുമാനിക്കട്ടെ. ആളുകൾ ഇഷ്ടമുള്ളത് തീരുമാനിക്കട്ടെ. അത് നമുക്ക് നിങ്ങള് ഇപ്പൊ നിങ്ങളിപ്പോ ദാവത്ത് നടത്തുന്നത് ഇത് തന്നെയല്ലേ? മണി ചെയിൻ പരിപാടി തന്നെയല്ലേ? ഇസ്ലാമിലേക്ക് വന്ന ഹൂറിയെ കിട്ടും, കള്ളു പുഴ കിട്ടും, സ്വർഗം കിട്ടും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിളിക്കുന്ന പണിയല്ലേ? ആരെങ്കിലും ഉണ്ടോ ഇവിടെ സ്വർഗം കണ്ടവര്? നിങ്ങൾ നിരീശ്വരവാദം ഉണ്ടെങ്കിലില്ല, സ്വർഗം കണ്ട ആരെങ്കിലും ഉണ്ടോ? എല്ലാ മതത്തിനും വിമർശിക്കണം. ഞാൻ നിരീശ്വരവാദിയല്ല, ഞാൻ എക്സ് മുസ്ലിം ആണ്. അതല്ല, എക്സ് മുസ്ലിം ആയെങ്കിലും നിങ്ങൾ നിരീശ്വരവാദത്തെ തന്നെയല്ലേ സ്വീകരിക്കുന്നത്? അല്ല അല്ല, ഞാൻ എക്സ് മുസ്ലിം ആണ്. അപ്പോ പിന്നെ നിങ്ങൾ മുസ്ലിം എന്ന് പോയത് കൊണ്ട് എക്സ് മുസ്ലിം ആയിട്ട് അരവരെ നിൽക്കുന്നു. ഞാൻ എക്സ് മുസ്ലിം ആണ്, എനിക്ക് ഇസ്ലാമിനെയാണ് വിമർശിക്കാൻ താല്പര്യം, അതാണ് എന്റെ ലക്ഷ്യം. അത് വെച്ച് കാശ് ഉണ്ടാക്കും എമ്പാടും. അതന്നെ, നിങ്ങൾ ഈ എക്സ് മുസ്ലിമിന് നിങ്ങൾ മുസ്ലിങ്ങളെ വിമർശിച്ചോ? പക്ഷെ അത് ചെയ്യുന്നുണ്ട്. ഓ, സംഘികൾക്കൊരു വളമാക്കുന്നുണ്ടോ? സംഘി ഇപ്പൊ വളാവോ വളാവാതിരിക്കും അതെന്റെ വിഷയമല്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം, അതിപ്പോ എക്സ് മുസ്ലിം മുസ്ലിങ്ങൾ കാണിക്കുന്ന തണ്ടിത്തരവും ഇസ്ലാമിന്റെ തണ്ടിത്തരവും, അത് രണ്ടും ഞാൻ പറയും. മറ്റേ ജാമിദ ടീച്ചറൊക്കെ പറയുന്നത് ഇതേപോലെ പറയട്ടെ. നിങ്ങൾക്ക് ഇപ്പോ വേശ്യാലയത്തിന് സംഭാവന കൊടുക്കണ പോലെയാണ് അമ്പലത്തിന് സംഭാവന കൊടുക്കണമെന്ന് പറയാമെങ്കിൽ അത് തെണ്ടിത്തരാണെന്ന് എനിക്കും പറയാം. ഓക്കെ, ഗുരുവായൂരപ്പ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആള് എത്ര നന്മ ചെയ്താലും നരകത്തിലേ പോകും, സ്വർഗത്തിൽ പോകില്ല എന്ന് കാക്കാമാർക്ക് പറയാമെങ്കിൽ അത് പറഞ്ഞത് ഭൂലോക തെണ്ടിത്തരാണെന്ന് ഞാൻ പറയും.
അത് അവരോട് പറഞ്ഞല്ലോ. അത് ഞാൻ പറയും, അത് നിങ്ങൾക്ക് ഇപ്പൊ ഇനി അത് ഇസ്ലാമിന്റെ ഭാഗമായിട്ട് നിന്ന് പറയണോ വേറെ എവിടെ നിന്ന് പറയണോ എന്നൊക്കെ അത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളല്ലല്ലോ ഇവിടെ തീരുമാനിക്കല്. ഇവിടെ ആരെങ്കിലും ഉണ്ടല്ലോ, ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ, ഇവിടെ ആരെങ്കിലും, ഇപ്പൊ ഞാൻ ഒരിക്കലും ഉണ്ടല്ലോ, ഞാൻ ഒരു ഹിന്ദു സുഹൃത്തുക്കളാണ് എൻ്റെ കൂടുതൽ സുഹൃത്തുക്കളുള്ളത്, ക്രിസ്ത്യൻ സുഹൃത്തുക്കളുണ്ട് എൻ്റെ സുഹൃത്ത്. ഞാൻ ജനിച്ചത് തന്നെ ഒരു അമ്പലത്തിന്റെ സൈഡായിട്ടാണ് ജനിച്ചത്. അപ്പൊ എനിക്ക് നന്നായിട്ട് അറിയാം അമ്പലത്തിന്റെ എങ്ങനെ കാര്യങ്ങൾ, അവിടെ നടക്കുന്ന ആചാരങ്ങളെ കുറിച്ചിട്ട്. എല്ലാവരും ഓണത്തിനും വിഷുവിനും എല്ലാ പരിപാടി, ക്രിസ്മസിനും എല്ലായിടത്തും ഞാൻ പോകാറുണ്ട് പരിപാടിക്ക്. പോകാറുണ്ട്, എനിക്ക് അങ്ങനത്തെ ഒരു പോകാറുണ്ട്. അത് പോകണല്ലോ, അത് നമ്മളെ മതം പഠിപ്പിക്കുന്നത്. ഒരാൾ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആരം കഴിക്കാൻ പോകണമെന്നാണ്. മതം പഠിപ്പിക്കുന്ന അതൊന്നുമല്ല, മതം പഠിപ്പിക്കുന്നത് അന്യമതസ്ഥരുടെ ആഘോഷത്തിൽ പങ്കെടുക്കരുത്, അത് പങ്കെടുക്കുന്നത് ഹറാമാണ്. നിങ്ങൾ അവരുമായിട്ട് ഒരു ആഘോഷത്തിൽ പങ്കെടുത്താൽ നിങ്ങൾ അവരിൽപ്പെട്ടവനായി എന്നാണ് ഹദീസ്. വേണോ ഹദീസ്? ഹദീസ് വേണം, ഹദീസ് വേണം. അത് ഞാൻ ഉണ്ടാക്കിയ ഹദീസല്ല, അത് ഇവിടെ ഉള്ള ഹദീസ് തന്നെയാണ്. അപ്പൊ ഞാൻ ചോദിക്കണത്, നിങ്ങൾ ഇസ്ലാം മുഴുവൻ പഠിച്ചെന്നല്ലേ പറഞ്ഞിട്ട് ഈ ഹദീസ് ഒന്നും കണ്ടിട്ടില്ലേ? അങ്ങനല്ല, അപ്പൊ നിങ്ങൾ പറഞ്ഞു, അപ്പൊ നിങ്ങൾ ഇസ്ലാമിത്തെ ആളെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇന്ന ആളെ പേരെടുത്തിട്ട് പറഞ്ഞു, ഒരു നാലഞ്ചാളെ പേരെടുത്തിട്ട് പറഞ്ഞു. അതെ, ഈ സിംസാറുൽ ഹഖ് എന്ന് പറഞ്ഞ ആളെ അറിയോ? സിംസാറുൽ ഹഖ് ഹുദവി അറിയോ? നിങ്ങൾ നിങ്ങളപ്പൊ പറയൂ, സിംസാറുൽ ഹഖ് ഹുദവി അറിയോ? വേറൊരാളും കൂടി ഒരു അഞ്ചെണ്ണത്തിന്റെ പേര് പറയുന്നല്ലോ. സിംസാറുൽ ഹഖ് ഹുദവിനെ കേട്ടിട്ടുണ്ടോ? ഹുദവിനെ ഞാൻ കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. സിംസാറുൽ ഹഖ് ഹുദവി ഇവിടെ പറഞ്ഞ കാര്യമുണ്ട്, ഓണം ആഘോഷിക്കരുത്, ഓണം ഡിപ്ലോമാറ്റിക് ആയിട്ട് ആഘോഷിക്കണം, അത് മുസ്ലിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് പറയുന്നു. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലേ? അങ്ങനല്ല, ആഘോഷിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ, മുസ്ലിങ്ങൾ ഓണം ആഘോഷിക്കരുത്, അത് ഇസ്ലാമിനെതിരാണെന്ന് സിംസാറുൽ ഹഖ് പറഞ്ഞു. ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് ആഘോഷിക്കുന്നത്, അതിന് ഒഴിഞ്ഞു മാറണം എന്ന് പറഞ്ഞു. അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ ഇല്ലേ? ആഘോഷം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു, സിംസാറുൽ ഹഖ് പറഞ്ഞതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ ഇല്ലേ? പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റില്ല. അതെന്താ പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റാത്ത? അപ്പൊ നിങ്ങൾ ഇസ്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കും, ഇഷ്ടമുള്ളത്ര എടുക്കില്ല, അങ്ങനെയാണ്? പൂർണ്ണമായിട്ട് യോജിക്കാത്ത സാധനങ്ങൾ ഇപ്പൊ ഇസ്ലാമിലുണ്ടോ? അങ്ങനല്ല, ഇസ്ലാമിൽ അങ്ങനെ പറയാത്തത് കൊണ്ട് ഞാൻ, ഇസ്ലാമിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ടാണല്ലോ സിംസാറുൽ ഹഖ് ഹുദവി അവിടെ ക്ലാസ് എടുത്തത്. ഹുദവി ചില ആൾക്ക് എന്തൊക്കെ വിവരമൊക്കെ കേട്ട് പറയൂ. അത് അപ്പൊ സിംസാറുൽ ഹഖ് ഹുദവി ശരിക്കും മതം പഠിച്ചിട്ടില്ല? മതം പഠിച്ചിട്ടില്ല എന്നല്ല, അവര് പറയുന്നത് വേറെ രീതിയിലായിരിക്കും, അവർക്ക് പറഞ്ഞ രീതിയിലായിരിക്കും. സിംസാറുൽ ഹഖ് ഹുദവി മതപ്രഭാഷകനാണ്, മതം പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു, അതിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആളാണ്. അപ്പൊ നിങ്ങൾ പറയുന്നത് ഹുദവി പറഞ്ഞത് തെറ്റാണെന്നാണ്. അപ്പൊ താങ്കൾ പറയുന്ന പ്രകാരം ഹുദവി മര്യാദയ്ക്ക് മതം പഠിച്ചിട്ടില്ല എന്നാണോ അപ്പൊ പറഞ്ഞു വരുന്നത്? മതം മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല എന്നല്ല, അയാൾ ആ സംഭവം പറഞ്ഞത് ശരിയല്ല. അത്ര സംഭവം അതങ്ങനെ അതിനെ പറയുമ്പോ അതിനുള്ള ഒരു മട്ടത്തില് പറയണം. അപ്പോ എന്താണ് ആ മട്ടം? എങ്ങനെ എങ്ങനെയാണ് പ്രശ്നം എന്നോട് ചോദിച്ചാലേ ഞാൻ പറയൂ. ഞാൻ പറയുന്ന എന്തായിരിക്കും ഉത്തരം? എന്നോട് ഇപ്പൊ നിങ്ങള് നിങ്ങള് നിങ്ങൾ ഞാനൊരു സംസാരിലൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ മതി. ഞാൻ എങ്ങനെ പറയുന്നു വിചാരിച്ചു, ഞാൻ പറയൂ, അന്യമതസ്ഥരെ ഇത് വിശ്വാസം, അവരെ എന്തെങ്കിലും ആഘോഷം ഉണ്ടെങ്കിൽ അവരെ വീട്ടിൽ പോയിട്ട് നമ്മള് പോണം. പക്ഷെ നമ്മളെ വിശ്വാസം നമ്മളിൽ വേണം, അതാണ്. ആ നമ്മളെ ഓരോ മത, ഇപ്പൊ ഹിന്ദു മത ഓണസദ്യ കഴിക്കാൻ പാടുണ്ടോ? കഴിക്കാ കഴിക്കാ, എന്താ ഓണസദ്യ കഴിക്കാം? ഏത് ഏത് ഭക്ഷണമാണ്? ക്രിസ്മസിന് ക്രിസ്മസിന് കേക്ക് കഴിക്കാൻ പറ്റുമോ? കേക്ക് കൊടുക്കട്ടെ. ഓ ആ കഴിക്കാലോ, ക്രിസ്മസിന് കേക്ക് കഴിക്കാലോ, കഴിക്കാം. പക്ഷേ സിംസാറുൽ ഹഖ് ഹദവി, സിംസാറുൽ ഹഖ് ഹദവി പറയും, സിംസാറുൽ ഹഖ് ഹുദവി പറയുന്ന ഇതൊന്നും പാടില്ല എന്നാണ്. അത് അയാൾക്ക് ചിലപ്പോ അയാൾക്ക് എന്തെങ്കിലും ഏത് രീതിയിൽ പറഞ്ഞു നമുക്ക് പറയാൻ പറ്റില്ല. അയാൾ പറഞ്ഞ രീതി ഇസ്ലാം മതത്തിന്റെ അധ്യാപനങ്ങൾ ഉദ്ധരിച്ചിട്ടാണ് ആള് പറയുന്നത്. അപ്പൊ നിങ്ങളാ പറയുന്നത് സിംസാറ് ഉദ്ധരിച്ച ആ ഹദീസോ അല്ലെങ്കിൽ ഇസ്ലാമിക അധ്യാപനങ്ങളോ തെറ്റാണെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ അങ്ങനെയല്ല പറഞ്ഞു. അയാള് പറഞ്ഞ എന്തോ ആ രീതിയിൽ പറഞ്ഞതായിരിക്കും. ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ചോദിക്കാം. അതായത് സിംസാറുൽ ഹഖ് ഹദവി ഒരു സാധനം പറയുന്നു, അയാള് മതത്തിലെ നിയമമാണ് പറയുന്നത്. ആ നിയമം എന്ന് പറയുന്നത് പ്രകാരം അന്യമതസ്ഥരുടെ ആഘോഷം ഓണം ക്രിസ്മസ് ഇതൊന്നും ആഘോഷിക്കാൻ പാടില്ല എന്നാണ്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ നിയമം സിംസാറുൽ ഹഖ് ഹദവി പറയുമ്പോ അത് സിംസാറുൽ ഹഖ് ഹദവിക്ക് തെറ്റിപ്പോകുന്നതാണോ അതോ ആ നിയമം തെറ്റിപ്പോകുന്നതാണോ? നിയമം തെറ്റിപ്പോന്നല്ല, അതെങ്ങനെയത്? അല്ല സിംസാർ ഹുദവി പറഞ്ഞത് അങ്ങനെയാണ്. സിംസാർ ഹുക്ക് ഹദവി, നിയമത്തിൽ എന്ത് വ്യത്യാസമൊന്നുമില്ല. അപ്പൊ നിയമത്തിൽ വ്യത്യാസം ഇല്ലാന്നുണ്ടെങ്കിൽ അത് പറയുന്ന ആള് പറയുമ്പോ അത് എങ്ങനെ വ്യത്യാസം വരുന്നത്? അത് അയാള് പറഞ്ഞ രീതി ശരി,
ഏ രീതിയിൽ രീതി ഉണ്ടാക്കി എന്ന് വെച്ചാൽ രീതി എന്ന് പറയുമ്പോൾ അങ്ങനെ പച്ചയ്ക്ക് പറയരുതെന്നോ, ഇങ്ങനെ ഇങ്ങനെ ഒളിച്ചും പാത്തും പറയണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് എങ്ങനെ പറഞ്ഞു നമുക്ക് പറയാം. ചിലപ്പോ അത് എന്നാ നിങ്ങളൊന്ന് ആ ഭാഗം പറഞ്ഞതാ, മാത്രം നിങ്ങളൊന്ന് പറഞ്ഞ, അതായത് ഈ അല്ല, അത് മതത്തിലെ ഫീൽ നിയമം, ഉണ്ടെങ്കിൽ നമുക്ക് അറിയാം ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മതത്തിലെ നിയമം ഞാൻ പറഞ്ഞുതരാം. അന്യമതസ്ഥരുടെ ആഘോഷത്തിൽ പങ്കെടുക്കരുത്. ഓക്കെ, അവരുടെ അവരുടെ ആ ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഭക്ഷണം നിങ്ങൾ കഴിക്കരുത്. ഇതാണ് ഇസ്ലാമിലെ നിയമം. ഭക്ഷണം കൊടുക്കാൻ പാടുണ്ടോന്നുണ്ടോ? ആ അന്യമതസ്ഥരുടെ ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള അല്ല നിവേദ്യങ്ങൾ, ഭക്ഷണങ്ങൾ, ഓണസദ്യ, ക്രിസ്മസ് കേക്ക് ഇതൊന്നും കഴിക്കാൻ പാടില്ല. ഇതാണ് ഇസ്ലാമിലെ നിയമം. നിങ്ങൾ അല്ല, ഇതൊന്ന് ഞാൻ പറഞ്ഞു തന്നെ നോക്കട്ടെ, എങ്ങനെയാ പറയേണ്ടത്. ഞാൻ നോക്കട്ടെ. നിങ്ങളത് പറഞ്ഞത് എങ്ങനെയാ ആ പറയേണ്ടത്? രണ്ട് മിനിറ്റ് അങ്ങനെ ഉണ്ട്, എനിക്കൊരു ചെറിയൊരു പരിപാടി ഉണ്ട്. ഓണസദ്യ കഴിക്കുന്നതിന്റെ പ്രശ്നമൊന്നുണ്ട്? എന്താണ് ആ പ്രശ്നം? അത് നമ്മൾ ഓണസദ്യ കഴിക്കണ്ട, നമ്മള് ഒരു ഭക്ഷണം പറഞ്ഞ് കഴിക്കണം. അപ്പൊ ഓണസദ്യ കഴിക്കണ്ട. ഓണസദ്യ ഭക്ഷണ സദ്യ, ഓണസദ്യ ഓണസദ്യ കഴിക്കണോ വേണ്ടേ? അതാണ് എനിക്ക് അറിയേണ്ടത്. അവര് ഓണത്തിന് ഒരു ഭക്ഷണം ഉണ്ട്, അരി അരി ഭക്ഷണമല്ല ഉണ്ടാക്കുന്നത്. ഓണസദ്യ കഴിക്കാൻ പാടുണ്ടോ ഇല്ലേ? ഓണസദ്യ കഴിക്കാലോ, സദ്യ അല്ലേ സാധനം, ഭക്ഷണം. ഓണസദ്യ, ഓണം എന്ന ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള സദ്യ, ക്രിസ്മസ് എന്ന ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ക്രിസ്മസ് കേക്ക്, അത് കഴിക്കാൻ പാടുണ്ടോ ഇല്ലേ? അവർ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ പോയിട്ട് കഴിക്കാടാ. പക്ഷെ കഴിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിലെ നിയമം. അപ്പൊ നിങ്ങൾ ഇസ്ലാമിലെ നിയമത്തെ തള്ളുവോ? ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു നിയമമില്ല. ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു നിയമം ഉണ്ട്. നിങ്ങൾ അത് പഠിച്ചിട്ടില്ല. നിങ്ങൾ 6ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ചിട്ടുള്ളൂ, നിങ്ങൾ ഓർക്കണം. അല്ല, അതിന് വായിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എല്ലാം വായിച്ചിട്ടുണ്ടോ? ഇസ്ലാം മുഴുവൻ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇസ്ലാം മുഴുവനല്ല, നമുക്ക് അറിയുന്ന രീതിയിലുള്ള വായിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പഠിച്ചാ പോരല്ലോ. നിങ്ങൾ ഈ അതിന്റെ കുഴപ്പമാണ്, ഞാൻ അതിന്റെ കുഴപ്പമാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ടൊന്നും അപ്പൊ പോണൊരു കാര്യം ചെയ്യ്, കുറച്ചും കൂടി പോയി ഇരുന്ന് പഠിക്ക്. എന്നിട്ട് ഹുക്ക് ഹദവി പറഞ്ഞ സാധനമൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ വെരിഫൈ ചെയ്തിട്ട് ഒരു കാര്യം നമുക്ക് വരാം. ഒരു കാര്യം ചോദിച്ചോ, ഒരു കാര്യം ചോദിച്ചോ, പെട്ടെന്ന് ലാസ്റ്റ് ഒരു കാര്യം. ഇപ്പൊ നമ്മളെ വീട്ടിന്റെ അടുത്ത് ഒരു അന്യമതസ്ഥനാണ് താമസമുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പാടുണ്ടോ? അന്യമതസ്ഥനാണ് ഭക്ഷണം കൊടുക്കാൻ പാടുണ്ടോ? പാവപ്പെട്ടവനാണെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് ഇസ്ലാമിണ്ടോന്ന്? ഇസ്ലാമിലെ നിയമം എങ്ങനെയാന്ന് പറഞ്ഞാൽ, ആ അന്യമതസ്ഥനായിട്ടുള്ള ആള് നിങ്ങളുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്ന ആളാണെങ്കിൽ കൊടുക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ അയാൾ ഒരു സംഘിയാണെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിലെ നിയമം. അതന്നെ നമ്മോട് ഇങ്ങനെ യുദ്ധത്തിന് യുദ്ധം ചെയ്ത തിരിച്ച് യുദ്ധം ചെയ്യണമെന്നല്ലേ ഇസ്ലാം? അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ. അല്ല അല്ല അല്ല, അത് ഒരുപാട് നിയമങ്ങളുണ്ട്, അതിൽപ്പെട്ട ഒരു നിയമമാണ് ഈ പറയുന്നത്. അതായത് പാവപ്പെട്ടവനാണെങ്കിലും സംഘിയാണെങ്കിൽ കൊടുക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിലെ നിയമം. ഇനി അതുമാത്രമല്ല, നിങ്ങൾക്ക് രണ്ട് അയൽവാസികളുണ്ട്, ഒരു ഹിന്ദു അയൽവാസിയും ഒരു മുസ്ലിം അയൽവാസിയും, രണ്ടും പാവപ്പെട്ടവർ. നിങ്ങളെ കയ്യിൽ ഒരു ഗ്ലാസ് പാലേ ഉള്ളൂ എന്ന് വിചാരിക്കാം. നിങ്ങൾ ആർക്കാ കൊടുക്ക? ഞാൻ കൊടുക്കും, രണ്ട് വീതിച്ചിട്ട് കൊടുക്കും. വീതിച്ചല്ല കൊടുക്കണം, ആദ്യം മുസ്ലിമിനെ കൊടുക്കേണ്ടത്. അതാണ് ഇസ്ലാമിലെ നിയമം. നിങ്ങൾ 6ാം ക്ലാസ് വരെ മദ്രസയെ പഠിച്ചിട്ടുള്ളൂ. നിങ്ങൾ 6ാം ക്ലാസ് വരെ മദ്രസയെ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, പോയി പഠിച്ചിട്ട് വാ. അതോ ചെല ചെല ചെല്ലു, വീട്ടിൽ പോയി പോയി പഠിച്ചിട്ട് പോയി പഠിച്ചിട്ട് വാ. അടുത്ത ദിവസം എക്സാം ഉള്ളതാണ്, വേഗം ചെല്ലു. ഞാൻ വീണ്ടും വിളിക്കും എന്നിട്ട്. അല്ല, ഈ ഹദീസൊക്കെ നമ്പർ ഇട്ട് എനിക്ക് പറഞ്ഞു തരണം, ഇല്ലെങ്കിൽ ഞാൻ 100 തവണയാണ് ഇമ്പോസിഷൻ എഴുതിപ്പിക്കുക. ഓക്കെ, വാട്സാപ്പിൽ ചാറ്റിംഗും പരിപാടി ഒന്നും ഇല്ല. ഇത് കഴിയുമ്പോ നമ്മൾ, ഞാൻ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വീണ്ടും വിളിക്കും, അപ്പോഴേക്ക് ഇതൊക്കെ എഴുതി വരാം പഠിച്ചിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇമ്പോസിഷൻ തരും. ഓക്കെ, അപ്പൊ പോയി പഠിച്ചിട്ട് വാ, പോയി പഠിച്ചിട്ട് വാ. ഒരു ഒരു ഹിന്ദു പാവപ്പെട്ടവനും ഒരു മുസ്ലിം പാവപ്പെട്ടവനും ഉണ്ടെങ്കിൽ നിങ്ങൾ ആർക്ക് ആദ്യം കൊടുക്കണം ഇതിന്റെ ഹദീസൊക്കെ പോയി പഠിച്ചിട്ട് വാ. ഓക്കെ, ശരി, ചെല്ല ചെല്ല. അത് നിങ്ങൾ 6ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ചിട്ടുള്ള കുട്ടി, അതാണ്. ഞാൻ 6ാം ക്ലാസ് നിങ്ങളും കുറച്ച് പഠിച്ചിട്ട് ശരി, നിങ്ങളും പഠിക്കണല്ലോ, അതും കൂടി അങ്ങ് പഠിച്ചിട്ട്. ശരി ശരി, ഓക്കെ 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 ശരി. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.